ഹലോ എല്ലാവർക്കും എൽ എൽ പി ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജൂറിസ്പ്രുഡൻസ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തരാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ എൽ എൽ പിക്ക് കയറിയ സമയത്ത് ഞാൻ കേട്ട് പരിചയപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു ലോ ഓഫ് ടോട്ട്. സോ ആദ്യം കയറിയ സമയത്ത് ഈ ടോട്ട് എന്താണ്, ടോട്ട് എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്, ടോട്ട് ഏത് ബ്രാഞ്ച് ഓഫ് ലോന്റെ അണ്ടറിൽ വരുന്നതാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. സോ ഇതേ അമ്പരപ്പും അന്താളിപ്പും തന്നെയായിരുന്നു പെട്ടെന്ന് ഈ ജൂറിസ്പ്രുഡൻസ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് കേട്ടപ്പോഴും എനിക്കുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഐ പി സി സി ആർ പി സി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കോഡിഫൈഡ് ലോസ് ആണ് അങ്ങനെയൊക്കെ, അതായത് നമുക്ക് ഇന്ന കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന ലോ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ എവിടേക്കൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജൂറിസ്പ്രുഡൻസ് എന്നുള്ള പേരൊക്കെ കേട്ട സമയത്ത് അയ്യോ ഇത് എന്താണ് സംഭവം, അങ്ങനെ ഒരു അന്താളിപ്പ് ഉണ്ടായിരുന്നു. സോ എന്നെ പോലെ തന്നെ പല ലോ സ്റ്റുഡൻസിനും ഇതേ ഒരു അമ്പരപ്പ് ഉള്ളിലുണ്ടാവുമായിരിക്കും. സോ ഇന്ന് നമ്മൾ ആ ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നൽകാൻ പോകുന്നത്. അപ്പം നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. നിയമത്തിലുള്ള കഴിവ് അല്ലെങ്കിൽ നിയമത്തിലുള്ള അറിവ് എന്നുള്ള വാക്കിനെയൊക്കെ സൂചിപ്പിക്കുന്ന ജൂറിസ്പ്രുഡൻഷ്യ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ജൂറിസ്പ്രുഡൻസ് എന്ന ടേം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ തിയറി ആൻഡ് ഫിലോസഫി ഓഫ് ലോ. നിയമത്തിന്റെ തത്വശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്ന ആ പഠനത്തിനെ പറയുന്ന പേരാണ് ജൂറിസ്പ്രുഡൻസ്. ഫാദർ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് ജെർമി ബെന്താമാണ്. ലീഗൽ തിയറി എന്ന പേരിലും ഈ ജൂറിസ്പ്രുഡൻസ് അറിയപ്പെടുന്നുണ്ട്. നിയമത്തിനെ കുറിച്ച് കൂടുതൽ നോളജ് അക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ നിയമത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളെ ജൂറിസ്പ്രുഡൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ സ്റ്റഡി ഓഫ് ജൂറിസ്പ്രുഡൻസ് സ്റ്റാർട്ടഡ് വിത്ത് റോമൻസ്. റോമൻസ് ആണ് ഈ ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പഠിക്കാൻ ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ദെൻ ലേറ്റർ ഓൺ ആണ് മറ്റുള്ള ആൾക്കാരും ഇതിലോട്ട് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയതും, അതായത് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ച് കൂടുതൽ അറിവ് നേടാനും പഠിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എത്രയാണ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചിട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് യൂട്ടിലിറ്റി ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ്, അതായത് ജൂറിസ്പ്രുഡൻസ് കൊണ്ടുള്ള ഉപകാരം അല്ലെങ്കിൽ ഉപയോഗം എന്തൊക്കെയാണെന്നുള്ളത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്പെസിഫിക് ലോ. ഒരു പെർട്ടിക്കുലർ ലോ, ഒരു സ്പെസിഫിക് ലോന്റെ മുകളിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ജൂറിസ്പ്രുഡൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് റിമൂവിങ് കോംപ്ലിക്കേഷൻസ് ഓഫ് ലോ. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്, ഇതിനൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ലോന്റെ മുകളിലുള്ള കോംപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്യാൻ ഒരു പരിധി വരെ ജൂറിസ്പ്രുഡൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ഇതിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അക്കാഡമിക് വൈസ് നോക്കുന്ന സമയത്ത് ഈ ജൂറിസ്പ്രുഡൻസ് എന്ന സബ്ജക്റ്റ് വളരെ വലിയൊരു റോളാണ് വഹിക്കുന്നത്. അതായത് ഈ ജൂറിസ്പ്രുഡൻസ് എന്ന സബ്ജക്റ്റിന് മറ്റുള്ള സബ്ജക്റ്റൊക്കെ ആയിട്ട് നല്ല റിലേഷൻ ഉണ്ട്. അതായത് മറ്റുള്ള സോഷ്യൽ സയൻസസ്, അതുപോലെ സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് ഇതുപോലുള്ള സബ്ജക്ട്സൊക്കെ അല്ലെങ്കിൽ മാറ്റേഴ്സും ആയിട്ട് വളരെയധികം നല്ലൊരു റിലേഷനാണ് ഈ ജൂറിസ്പ്രുഡൻസ് കീപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റിന് നല്ലൊരു അക്കാഡമിക് വാല്യൂ ഉള്ളതാണ്. പിന്നെ നാലാമതായിട്ട് പറയുന്നത് ജൂറിസ്പ്രുഡൻസ് അറിയപ്പെടുന്നത് ഗ്രാമർ ഓഫ് ലോ, നിയമത്തിൻ്റെ ഗ്രാമർ അല്ലെങ്കിൽ നിയമത്തിൻ്റെ വ്യാകരണം എന്നൊക്കെയാണ് ജൂറിസ്പ്രുഡൻസ് വേറൊരു രീതിയിൽ അറിയപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ലീഗൽ കൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ആ നിയമം കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ജൂറിസ്പ്രുഡൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യം കൊണ്ടൊക്കെ തന്നെ നമുക്ക് പറയാം വളരെയധികം ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ഉപയോഗമൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് തന്നെയാണ് ജൂറിസ്പ്രുഡൻസ് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചിട്ട് ഒരു കുറച്ച് ഡീറ്റെയിൽസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ നൽകിയിട്ടുള്ളത്.
ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ടോപ്പിക്സ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.